ആഡംബരത്തിന്റെ അവസാന വാക്കായ മെഴ്സിഡസ് ബെൻസിന്റെ ജി വാഗൺ സ്വന്തമാക്കി മലപ്പുറം സ്വദേശി അജിഫാൻ മുഹമ്മദ് കുട്ടി. ഒരുപക്ഷെ മുകേഷ് അംബാനിക്കും ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യയ്ക്കും ശേഷം ജീവാഗൺ സ്വന്തമാക്കുന്ന ഇന്ത്യൻ പൗരൻ മലപ്പുറം ഒതുക്കങ്ങളിലെ നെച്ചിക്കാട്ട് മുഹമ്മദ് കുട്ടിയായിരിക്കും. ആഡംബരത്തിന്റെ അവസാന വാക്ക് ബെൻസ് ജി 63 സ്വന്തമാക്കി മലപ്പുറം സ്വദേശി. ആഡംബര വാഹനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് കുട്ടിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ജീവാഗൺ സ്വന്തമാക്കുക എന്നത്. ഇതേ തുടർന്നാണ് ജീവാഗണിന്റെ ഏറ്റവും പുതിയ മോഡലായ MMG G63 അദ്ദേഹം സ്വന്തമാക്കിയത്. ജർമ്മനിയിൽ നിന്ന് വാങ്ങിയ ഈ കാർ വിമാനമാർഗം പൂനെയിലെത്തിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് കണ്ടെയ്നർ മാർഗമാണ് കാർ നാട്ടിലെത്തിച്ചത്. ഒരുപാട് സവിശേഷതകളുള്ള വാഹനം കാണാനും മൊബൈൽ ക്യാമറയിൽ പകർത്താനുമായി നിരവധി പേരാണ് മുഹമ്മദ് കുട്ടിയുടെ വസതിയിലെത്തിയത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇറാൻ പ്രസിഡന്റിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത വാഗൺ വർഷങ്ങൾക്ക് ശേഷമാണ് ജർമ്മൻ കമ്പനിയായ മെഴ്സിഡസ് ബെൻസ് വ്യാവസായികമായി നിർമ്മിച്ചു തുടങ്ങിയത്. G63 റോഡിലിറങ്ങുമ്പോൾ ഉടമയ്ക്ക് 3.5 കോടിയോളം രൂപ ചെലവ് വരും. 4 കിലോമീറ്ററാണ് വാഹനത്തിന്റെ മൈലേജ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ജി വാഗണിന്റെ ഏറ്റവും പുതിയ മോഡലായ G63 എന്ന വാഹന രാജാവിനെ മലപ്പുറത്തെത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അജ്ഫാൻ ചെയർമാൻ നെച്ചിക്കാട്ട് മുഹമ്മദ് കുട്ടി. യാത്ര ചെയ്യാൻ ഞാൻ ഓൾ ഇന്ത്യയിൽ ഇങ്ങനെ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്സ് കമ്പനി ഇപ്പോൾ 8 സ്റ്റേറ്റിൽ ഇന്ത്യയിലായി. ഇപ്പോൾ നോർത്തിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ പോകാത്ത അപ്പോൾ അവിടേക്കൊക്കെ വണ്ടി കൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ ലെക്സസ് എടുത്തിട്ട് 11 മാസം കൊണ്ട് 73,000 കിലോമീറ്റർ ഓടി. അപ്പോൾ എപ്പോഴും വണ്ടിയിലിങ്ങനെ യാത്രയാണ്. അപ്പോൾ വണ്ടി ഒന്ന് മാറി ഉപയോഗിക്കാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പുതിയൊരു വണ്ടി എത്തി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്? ഇപ്പോൾ ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. മറുപ്പാപ്പ ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ ഉപയോഗിച്ച ഒരു വണ്ടിയാണ് ഇത്.